എല്ലാവർക്കും നമസ്കാരം. ഫോക്കസ് ഏരിയയുടെ 19-ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SLC എക്സാമിനോടുള്ള ഭയം മാറി ധൈര്യപൂർവ്വം പരീക്ഷയെ അഭിമുഖീകരിക്കാമെന്നായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ടാൻജൻസ് എന്ന അധ്യായത്തിൻ്റെ 3-ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിൽ നിന്ന് തുടർന്നു പോകുന്ന ഒരു ചെറിയ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ചെറിയ തെളിവ് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? വി ക്യാൻ ഡ്രോ ടു ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ. ഒരു വൃത്തത്തിന്റെ ഒരു ബാഹ്യ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാം. ദ ലെങ്ത് ഓഫ് ദീസ് ടാൻജൻസ് ആർ ഈക്വൽ. ആ വരയ്ക്കുന്ന രണ്ട് തൊടുവരകളുടെയും നീളങ്ങൾ തുല്യമായിരിക്കും. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണിത്. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ സാധാരണ കാണാറുള്ള ഒരു ചോദ്യമാണ്, അതിലേക്ക് കടക്കാം. ചോദ്യം: ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ആർ ടാൻജൻസ് ടു എ സർക്കിൾ. ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജത്തിന്റെ വശങ്ങൾ ആ വൃത്തത്തിന്റെ തൊടുവരകളാണ്. പ്രൂവ് ദാറ്റ് AB + CD ഈസ് ഈക്വൽ ടു AD + BC. AB + CD ഈസ് ഈക്വൽ ടു AD + BC എന്ന് തെളിയിക്കുക. അതാണ് ചോദ്യം. അപ്പം നമുക്ക് ഇവിടെ ആ പ്രോപ്പർട്ടി, നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എ എന്ന ബാഹ്യബിന്ദുവിൽ നിന്ന് ഈ വൃത്തത്തിലേക്ക് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണ് തൊടുവരകളാണ് AP AS. ശരിയല്ലേ? എയിൽ നിന്ന് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണ് AP AS. വി ക്യാൻ ഡ്രോ ടു ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആൻഡ് ദ ലെങ്ത് ഓഫ് ടാൻജൻസ് ആർ ഈക്വൽ. വൃത്തത്തിന്റെ ബാഹ്യബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാം. ആ വരയ്ക്കുന്ന രണ്ട് തൊടുവരകളുടെയും നീളങ്ങൾ തുല്യമായിരിക്കും. നമുക്ക് എ എന്ന് വിളിക്കാം. ഇതേ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ BP യും BQ യും നമുക്ക് ബി എന്ന് വിളിക്കാം. ലെങ്ത് ആണ് കേട്ടോ ബി, നീളമാണ് ബി. അപ്പോൾ ആദ്യം പറഞ്ഞു AP = AS = A എന്ന് വിളിച്ചു. BP = BQ = B എന്ന് വിളിക്കുന്നു. CQ = CR = c എന്ന് വിളിക്കുന്നു. ലെങ്ത് ആണ് DR = DS = d എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ? അത്രയും. ബാഹ്യബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരകളുടെ നീളങ്ങൾ തുല്യം എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചു. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB + CD ആണ് ഇതെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ AB + CD ഈസ് ഈക്വൽ ടു ABയെ സ്പ്ലിറ്റ് ചെയ്ത് AP + BP എന്ന് എഴുതാമല്ലോ. എഴുതാം. AB ക്ക് പകരം AP + BP എന്ന് എഴുതി. AB ക്ക് പകരം AP + BP എന്ന് എഴുതി. പ്ലസ് CD ക്ക് പകരമോ, ഇത് AB ആണ് എഴുതി വെച്ചിരിക്കുന്നത്, AB. CD ക്ക് പകരമോ CR + DR എന്ന് എഴുതാം. CR + DR എന്ന് എഴുതി. CR + DR എന്ന് പറഞ്ഞാൽ CD ആണ്. അപ്പോൾ AB + CD. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ AP എന്താണ്? AP (a) പ്ലസ് BP എന്താണ്? B. പ്ലസ് CR എന്താണ്? C. പ്ലസ് DR എന്താണ്? D. കുഴപ്പമില്ലല്ലോ. ഓക്കെ. ദെൻ ഈ എ എവിടെയാ? എ ഇതാ. BO ഇതിവിടെയുണ്ട്. ഇനി എ ഇവിടെയുണ്ട്, ഇവിടെ ഡി ഉണ്ട് അല്ലേ. അപ്പോൾ A + D ഞാനൊന്ന് ഒരുമിപ്പിക്കുകയാണ്, ചേർത്തെഴുതുകയാണ്. A + B + C + D എന്നുള്ളതിലെ വിച്ച് ഇസ് ഈക്വൽ ടു എയും ഡിയും ഒരുമിച്ച് എഴുതിയേ A + B എന്ന് എഴുതി. ഇനി B + C എഴുതിയാണ്. B + C ഒന്നും സംഭവിച്ചില്ല. എന്താ ചെയ്തത്? ഓർഡർ ഒന്ന് മാറ്റി എഴുതി. വേറെ ഒരു മാറ്റവും വരുത്തിയില്ല കേട്ടോ. ഈ പ്ലസ് ചെയ്തിരിക്കുന്ന A + D ആദ്യം എഴുതി, B + C രണ്ടാമത് എഴുതിയെന്ന് മാത്രം. എന്താ കാര്യം എന്നറിയാവോ? എ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, AS ആണ്. AS + D എന്ന് പറഞ്ഞാൽ DR മാത്രമല്ല, DS ആണ്. DS. ബി എന്നത് BP മാത്രമല്ല, BQ ആണ്. പ്ലസ്
സി എന്നത് സി ക്യു ഏതാണ് സി ആർ മാത്രമല്ല സി ക്യുവും ആണ് സി ക്യു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ AS plus DS, AS plus DS എന്താണ് AD അല്ലേ which is equal to AD plus BQ plus CQ, BQ plus CQ എന്താണ് BC, AD plus BC. So we have proved that AB plus CD തുടങ്ങി വന്നിട്ട് എവിടെ അവസാനിച്ചു AD plus BC യിൽ അവസാനിച്ചു മനസ്സിലായല്ലോ ഇപ്പോൾ കുട്ടികളെ അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൂഫാണ് കാരണം ഈ പ്രൂഫ് മാത്രമല്ല ചോദ്യം ചോദിക്കുക ഇതിനെ കണക്ട് ചെയ്യുന്നതിനുള്ള ചോദ്യങ്ങളും നിരവധിയുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതെന്ന് പറയുക ഞാൻ ഈ ചാപ്റ്റർ എടുത്തപ്പോൾ പലപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട് ഇത് പ്രധാനപ്പെട്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഈ ഫോക്കസ് ഏരിയയിൽ സോൾവ് ചെയ്ത് പോകുന്നുള്ളൂ അതുകൊണ്ടാട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഒന്നും വിട്ടുകളയാനില്ല നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം പ്രൂവ് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ എ ടാൻജന്റ് ആൻഡ് എ കോഡ് ത്രൂ ദ പോയിന്റ് ഓഫ് ടാൻജൻസി ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെന്റ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തൊടുവരയും സ്പർശബിന്ദുവിൽ കൂടിയുള്ള ഞാനും തമ്മിലുള്ള കോൺ മറുകണ്ഠത്തിലെ കോണിന് തുല്യമെന്ന് തെളിയിക്കുക എന്നാണ് ചോദ്യം ചോദ്യം മനസ്സിലായോ ഇല്ലേ എന്നറിയില്ല ഞാൻ പറഞ്ഞുതരാം വിശദീകരിച്ചു തരാം നോക്കുക പ്രൂവ് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ എ ടാൻജന്റ് ആൻഡ് എ കോഡ് ത്രൂ ദ പോയിന്റ് ഓഫ് ടാൻജൻസി അപ്പൊ ഇവിടെ ടാൻജന്റ് എ ബി എന്ന് പറയുന്ന ഒരു ടാൻജന്റ് വരച്ചിരിക്കുക അതിൽ പി ആണ് പോയിന്റ് ഓഫ് ടാൻജൻസി അപ്പോൾ പി ബി അല്ലെങ്കിൽ ബി പി എന്ന് പറയുന്ന ടാൻജന്റ് ആണ് നമ്മളിവിടെ കാണേണ്ടത് ഏത് ബി പി എന്ന് പറയുന്ന ഈ ടാൻജന്റ് ബി പി സോ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ടാൻജന്റ് ആൻഡ് എ കോഡ് ത്രൂ ദ പോയിന്റ് ഓഫ് ടാൻജൻസി തൊടുവരെയും സ്പർശബിന്ദു എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്ന പി ആണ് പിയിൽ കൂടിയുള്ള ഞാനും ഞാനെന്ന് വെച്ചാൽ കോഡ് ഞാനും തമ്മിലുണ്ടാക്കുന്ന കോൺ ഇത് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ എന്താണെന്ന് മനസ്സിലായല്ലോ ആംഗിൾ ബിറ്റ്വീൻ എ ടാൻജന്റ് ആൻഡ് എ കോഡ് കോഡിന്റെ പ്രത്യേകത പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓഫ് ടാൻജൻസി സ്പർശബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന ഞാൻ അല്ലാതെ ഇതല്ല ഓക്കെ ഇനി ഇവ തമ്മിലുള്ള കോൺ ടാൻജന്റും കോഡും തമ്മിലുണ്ടാക്കുന്ന കോൺ ആ ഞാനിന്റെ ആ കോഡിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റിലെ ആംഗിളിന് തുല്യമാണ് അപ്പോ ആ കോഡ് ഏതാണ് പി ക്യു ആണ് കോഡ് പി ക്യു എന്ന് പറയുന്ന കോഡിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റ് ഇവിടെ വരും ഇപ്പുറം വരും അതിലെ ആംഗിൾ ഇതാണ് ഏത് പി ആർ ക്യു ഇതിന് തുല്യമെന്ന് തെളിയിക്കുക അതായത് ഇതും എക്സ് എന്ന് സെയിം എന്ന് തെളിയിക്കുക ചോദ്യം മനസ്സിലായല്ലോ അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടാൻജന്റ് ദെൻ എ കോഡ് കോഡിന്റെ പേര് എന്താ പി ക്യു പിയിലും ക്യൂവിലും തൊട്ട് ഈ ആംഗിൾ എവിടെ പോയി അവസാനിക്കുക എന്ന് നോക്കിയാൽ മതി ഇങ്ങനെ ഇനി വേറെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അതൊക്കെ ഈക്വൽ ആയിരിക്കും നമ്മുടെ പഴയ ടാൻജൻസിന്റെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടും എക്സ് സെയിം എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ചോദ്യം നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാട്ടോ എങ്ങനെയാ ഇതിനു വേണ്ടി നമ്മുടെ പഴയ കാര്യം ഓർമ്മ വേണം ആദ്യം സെന്ററിലേക്ക് ജോയിൻ ചെയ്യുക സെന്ററിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചു ഓക്കെ സെന്ററിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഇൻസാനമായി ഒരു ഐസോസെലസ് ട്രയാംഗിൾ കിട്ടി ഇവിടെ അല്ലേ ഐസോസെലസ് ട്രയാംഗിൾ കിട്ടി കൂടാതെ ഇതെന്താ റേഡിയസ് ആണ് ഇതെന്താ ടാൻജന്റ് ആണ് ടാൻജന്റ് ആൻഡ് റേഡിയസ് ആർ പെർപെൻഡിക്കുലർ തൊടുവരെയും ആരവും പരസ്പരം ലംബമാണ് 90 ഡിഗ്രിയാണ് അതുകൊണ്ട് ഈ ആംഗിൾ എത്ര എത്ര 90 - x അപ്പൊ നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാ ലെറ്റ് ആംഗിൾ ബി പി ക്യു ഈസ് ഈക്വൽ ടു എക്സ് എന്ന് തുടങ്ങി ഇത് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം മനസ്സിലായല്ലോ ഇവിടെ എക്സ് എന്ന് തുടങ്ങുക എന്നിട്ട് ഇത് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം അപ്പൊ ഇത് എക്സ് എന്ന് എടുത്താൽ എന്താണ് ആംഗിൾ ഒ പി ക്യു ഈസ് ഈക്വൽ ടു 90 - x ഒ പി ക്യു 90 - x അത് തന്നെ ആയിരിക്കില്ലേ ഏത് ആംഗിൾ ഒ ക്യു പിയും ഇതുവിധം റേഡിയസ് ആണ് അതുകൊണ്ട് ഐസോസെലസ് ട്രയാംഗിൾ ആണ് ബേസ് ആംഗിൾസ് ഈക്വൽ ആണ് ഇത് രണ്ടും 90 - x വീതമാണ് എങ്കിൽ ആംഗിൾ പി ഒ ക്യു എത്രയായിരിക്കും പി ഒ ക്യു ഇത്
സം ഓഫ് ആംഗിൾസ് ഓഫ് ദിസ് ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180 ഡിഗ്രി. അതിലെ രണ്ട് കോണുകൾ അറിയാം. മൂന്നാമത്തെ കോൺ എങ്ങനെ കാണും? 180യിൽ നിന്ന് മറ്റ് രണ്ട് ആംഗിൾസ് 90-X ഉം 90-X ഉം ആഡ് ചെയ്ത് കുറക്കുക. അതായത് 180-90 മൈനസ് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്, പ്ലസ് എക്സ് പ്ലസ് മൈനസ് ആകും പ്ലസ് എക്സ്. അപ്പോൾ 150 - 90 - 90 - 90 ഇന്ന് വീണ്ടും 90 കുറച്ചാൽ 0, ബാക്കി എക്സ് പ്ലസ് എക്സ് 2X. സോ ദിസ് ആംഗിൾ ഈസ് 2X. ഇത് 2X. ഏത് പി ഒ ക്യൂ 2X ആണെങ്കിൽ പി ആർ ക്യൂ എത്ര? അതിൻ്റെ പകുതി എക്സ്. സംശയമൊന്നുമില്ലോ. ദെയർഫോർ ആംഗിൾ പി ആർ ക്യൂ ഈസ് ഈക്വൽ ടു 2X പകുതി എക്സ്. അപ്പൊ ഇവിടെ റീസൺ എന്തെഴുതും? ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക്. നമ്മുടെ പഴയ സർക്കിളിലെ കാര്യം. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് എന്ന് പ്രൂവ് ചെയ്തു. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ ഈ പ്രോപ്പർട്ടിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഏത് ചോദ്യം വന്നാലും നമുക്ക് ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഏത് ആ കോഡിന്റെ എൻ പോയിന്റ്സിൽ വിരൽ വെച്ച് ആ എൻ പോയിന്റ്സ് എവിടെ ചെന്ന് അവസാനിക്കുന്നു, ഏത് വെർട്ടെക്സിൽ ചെന്ന് അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആംഗിള് ഈ പുറത്തുള്ള ടാഞ്ചന്റിനും കോഡിനും ഇടയ്ക്കുള്ള ആംഗിളിന് തുല്യമാണ് എന്നുള്ള ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. നോക്കാം, മൂന്ന് പ്രോബ്ലംസ് ഞാൻ എഴുതിയിട്ടിരിക്കുകയാണ്. ചോദ്യം, പി ടി ഇസ് എ ടാഞ്ചന്റ്, ഇതിലൊരു ടാഞ്ചന്റ് വരച്ചിരിക്കുന്നു. ആൻഡ് പി ബി ഇസ് എ കോഡ്, ഇതൊരു ഞാനാണ്. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ദിസ് കോഡ് ആൻഡ് ടാഞ്ചന്റ് ഇസ് 62 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ദെൻ എഗൈൻ ആംഗിൾ എ പി ബി 54 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ഫൈൻഡ് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ദിസ് ട്രയാംഗിൾ എ ബി പി എന്നുള്ളതാണ് ചോദ്യം. ആംഗിൾ എയും ആംഗിൾ ബിയും കാണുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒന്നാമത് പറയാം, ആംഗിൾ ടി പി ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. ടി പി ബി 60 ഡിഗ്രി ആണ്, അതിലെ ടാഞ്ചന്റും കോഡും തമ്മിലുള്ള ആംഗിൾ ആണ്. ഈ കോഡ് ഏത് കോഡ്? പി ബി. പി ബി എന്ന കോഡിന്റെ എൻ പോയിന്റ്സ് ആയ പിയിലും ബിയിലും നമ്മൾ കൈവരൽ വെച്ചിട്ട് ഇത് എങ്ങോട്ട് പോയി മീറ്റ് ചെയ്യുന്നു നോക്കുക. സർക്കിളിൽ തന്നെ ആയിരിക്കണമേ, സർക്കിളിലെ ഒരു പോയിന്റ് ആയിരിക്കണം. സർക്കിളിലെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ്, ആ വേർട്ടെക്സ് ഏതാണോ ആംഗിള് സെയിം ആയിരിക്കും, 62 ഡിഗ്രി. സോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 62 ഡിഗ്രി. നമുക്ക് ബ്രാക്കറ്റിൽ റീസൺ എഴുതാം. ആംഗിൾ ബിറ്റ്വീൻ ടാഞ്ചന്റ് ആൻഡ് എ കോഡ് ത്രൂ ദ പോയിന്റ് ഓഫ് ടാഞ്ചൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെന്റ്. നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടിയാണ്. വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ പല പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾ തനിയെ കാണാതെ പഠിച്ചു പോയി, അതുകൊണ്ടാണ്. ദെൻ ഇത് എഴുതി, അതിന്റെ പ്രോപ്പർട്ടി റീസൺ എഴുതി. ദെൻ ആംഗിൾ ബി നമുക്ക് കാണാവുന്നേ ഉള്ളൂ. ആംഗിൾ ബി എന്താ? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 - 62 പ്ലസ് 54 - 54 + 62. അതായത് 180-ൽ നിന്ന് എത്ര കുറക്കുക? 180-ൽ നിന്ന് 4 - 2 - 6 ആണ്. 6 ഉം 5 ഉം 11, 116 കുറച്ചാൽ 64 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 64 ഡിഗ്രി. ഇനി ഇവിടെ 64 സം ഓഫ് ദീസ് 3 ആംഗിൾസ് ഈസ് 180 എന്നുള്ള കാര്യം ഉപയോഗിച്ചത് നമ്മൾ. അല്ല എങ്കിൽ മറ്റൊന്ന്, ഇത് ലീനിയർ പെയറല്ലേ, ഇത് 3 ആംഗിളും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടുമല്ലോ. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 180 - 62 + 54 ആണ്. അതാണ് 116 എന്ന് പറയുന്നത്. ഇനി ഇത് കുറച്ചപ്പോൾ നമുക്ക് ഇവിടെ 64 കിട്ടി. ഇത് ഈ ടാഞ്ചന്റും ഈ പി എ എന്ന എ പി എന്ന കോഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ. അപ്പോൾ എയിലും പിയിലും തൊട്ട് ഇവിടെ അവസാനിക്കുന്നു, സെയിം ആയിരിക്കും. അങ്ങനെയും വരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കംപ്ലീറ്റ് ആയി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ തന്നിരിക്കുന്നത് ഈ കോഡും ടാഞ്ചന്റും തമ്മിലുള്ള ആംഗിൾ 50 ഡിഗ്രി എന്നും ഈ കോഡും ടാഞ്ചന്റും തമ്മിലുള്ള ആംഗിൾ, കോഡും ടാഞ്ചന്റും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ പി ബി എന്നാണ് ചോദ്യം. ഈ ട്രയാംഗിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കുക. ഒന്നാമത് നമുക്ക് ഇവിടെ വരാലോ, ഇവിടെ വരാൻ എന്താ, സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ആ രീതിയിൽ ദിസ് ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു 180 - 60 + 50 എത്ര? 180 - 110 = 70 ഡിഗ്രി. ഇത് 70. ഓക്കെ, ദെൻ ഈ 50 ഡിഗ്രി ആണല്ലോ ഏത്? ടി പി ബി. ആംഗിൾ ടി പി ബി 50 ഡിഗ്രി ആണ്. അപ്പൊ ഇത് ടാഞ്ചന്റും കോഡും തമ്മിലുള്ള ആംഗിൾ അല്ലേ. ഏത് കോഡ്? പി ബി. പിയിലും ബിയിലും വരൽ വെച്ച് എവിടെ പോയി അവസാനിക്കുന്നു? ആംഗിൾ എയിൽ. ദെയർഫോർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു എത്ര തന്നെ? 50 ഡിഗ്രി. ഇത് തന്നെ ഇവിടെ 50 ഡിഗ്രി. ആൻഡ് ആംഗിൾ ബി ഇനി കാണാനായിട്ട് നമുക്ക് ഈ ആംഗിൾ ഉണ്ടല്ലോ ഏത്, ഇവിടെ ഒരു പേര് കൊടുത്താൽ ക്യൂ എന്ന് പേര് കൊടുത്താൽ ക്യൂ പി എ 60 ആണ്. ദെയർഫോർ പി എ ഇത് ഇവിടെ ചെന്ന് അവസാനിക്കുന്നു 60.
അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾസ് 180. ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും ആകട്ടോ, ആംഗിൾ ക്യു പി എ 60 ഡിഗ്രി ആയതുകൊണ്ട് പി എ ക്യു പി എ പിയിലും എയിലും വെച്ച് എവിടെ അവസാനിക്കുന്നു, ആംഗിൾ ബിയിൽ 60 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ 60 എ ആയി ബി ആയി, പിന്നെ ഈ ആംഗിൾ 70. ഓക്കെ, അപ്പൊ അതും പിടിയിട്ടിയല്ലോ. ഇനി മൂന്നാമത്തത് ഒരു ക്വാഡ്രിലാറ്ററലാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. ഈ ക്വാഡ്രിലാറ്ററൽ എന്തുണ്ട്, ഒരു ടാഞ്ചന്റ് വരച്ചിരിക്കുന്നു. ഇത് ടാഞ്ചന്റ് എം എൻ എന്ന് പേര് കൊടുത്തു. ഈ പി എൻ എന്ന ടാഞ്ചന്റും പി ക്യു എന്ന ഞാനും തമ്മിലുണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. കൂടാതെ ഇവിടെ ഒരു 70 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയാണ് ആംഗിൾ എൻ പി ക്യു ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ദെയർഫോർ. ഇനി നിങ്ങൾ പറഞ്ഞു ഏതായിരിക്കും ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ. ആ കറക്റ്റാ, പി ക്യു എന്ന കോഡാണ് ഞാനാണ്. പി ക്യു എന്ന കോഡുമായിട്ടുണ്ടാക്കുന്ന ഞാനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഏതിന് തുല്യമെന്ന് കാണാനായിട്ട് പിയിലും ക്യൂവിലും വിരൽ വെച്ച് എവിടെ അവസാനിക്കുന്നു, ആ ഇവിടെ അവസാനിക്കുന്നത്. ഏത് പി ആർ ക്യു, ആംഗിൾ പി ആർ ക്യു ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ശരിയാണല്ലോ. ഓക്കെ, ദെൻ ഇനി ഇത് 70 ആയതുകൊണ്ട് ഇത് എത്രയെന്ന് കാണാമല്ലോ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തിയറം നമ്മുടെ പഴയത് അല്ലേ. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ സപ്ലിമെന്ററി. ആംഗിൾ ക്യു 70 ആയതുകൊണ്ട് ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 110 എന്ന് പറയാം. ഇത് 110. ഓക്കെ, ദെൻ ഇനി ഇത് 70 ഇത് 60 എങ്കിൽ ഇതെത്ര. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. അതുകൊണ്ട് ഇതെത്ര, 70 60 കൂടി 180 എന്ന് കുറച്ചാൽ മതി. ആംഗിൾ ആർ പി ക്യു, ആർ പി ക്യു ഈസ് ഈക്വൽ ടു എത്ര, 180 നിന്ന് 60 + 70 കുറക്കുക, 180 നിന്ന് 130 കുറച്ചാൽ 50 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 50 ഡിഗ്രി. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ദേ ഇതൊരു 30 ഡിഗ്രി ഇരിപ്പില്ലേ. ഏത് ആംഗിൾ എം പി എസ്, ഏതാണ് ആംഗിൾ എം പി എസ് എന്നിവിടെ എഴുതുകയാണ്. എം പി എസ് ആംഗിൾ എം പി എസ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ആംഗിൾ എം പി എസ് 30 ഡിഗ്രി ആണെങ്കിൽ ഏത് ഞാനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ പി എസുമായിട്ട്. അപ്പൊ പിയിലും എസിലും തുടങ്ങിക്കോ, പിയിലും എസിലും തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കുന്നു, യെസ് പി ആർ എസിൽ അവസാനിക്കുന്നു, വേറെ എങ്ങും പോകുന്നില്ല അല്ലെ. പി ആർ എസിൽ ആംഗിൾ പി ആർ എസും എത്ര തന്നെ, 30 ഡിഗ്രി. പി ആർ എസും 30 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രി. ഇനി ഇത് 30 + 60 90 ആയില്ലേ. അപ്പോ ഇവിടെ ടോട്ടൽ എത്ര വരണം, ആ 180 - 90 വരണം. 180 - 90 90. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും, 40 ആയിരിക്കും. ഒന്നുകിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ 110 ഉണ്ട് 30 ഉണ്ട്, 110 ഉം 30 ഉം 140 ആയി, ബാക്കി എത്ര വേണം, 40. എങ്ങനെയെങ്കിലൊക്കെ പോരാട്ടോ ഇവിടെ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 180 വരണ്ടേ അല്ലെ. ആ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 180 വരണം. അപ്പോ 60 ഉം 50 ഉം 110, 110 ഉം 30 ഉം 140, ബാക്കി 40. കണ്ടോ, എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് വരാം. ആംഗിൾ എസ് പി ആർ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പോ ഓൾ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് അത് നമ്മൾ കണ്ടെത്തി. കണ്ടോ, അപ്പൊ ഇതുപോലെയുള്ള പ്രോബ്ലംസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ, അത് നമ്മൾ കണ്ടെത്തണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ടാഞ്ചൻസിന്റെ ഒരു ക്ലാസ് കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ദ ഫിഗർ എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ട്രയാംഗിൾ എ ബി സി. എ ബി സി എന്ന ത്രികോണത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ പി ക്യു ആർ. ത്രികോണം പി ക്യു ആറിന്റെ കോണളവുകൾ കാണുക. വേർ പി ക്യു ആർ ആർ പോയിന്റ് ഓഫ് ടാഞ്ചൻസി. സ്പർശ ബിന്ദുക്കളാണ് ഈ പിയും ക്യൂ ആറും, അവ കാണുക. ഇതില് ആംഗിൾ എ 50 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു, ആംഗിൾ ബി 80 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദ ആംഗിൾസ് പി ക്യു ആൻഡ് ആർ എന്ന ചോദ്യം. ഒന്ന് പറഞ്ഞേ നിങ്ങൾ എങ്ങനെയായിരിക്കും. യെസ്, കുറച്ചുപേര് പറയുന്നുണ്ട് എന്താണ്, എ ക്യു ആൻഡ് എ പി ആർ ടാഞ്ചൻസ് ടു എ സർക്കിൾ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. ഒരു ബാഹ്യ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് വരച്ചിരിക്കുന്ന രണ്ട് തൊടുവരകളാണ് എ പിയും എ ക്യുവും. അതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും, ഐസോസെലസ് ട്രയാംഗിൾ ആയിരിക്കും. സോ ബേസ് ആംഗിൾസ് ആർ ഈക്വൽ.
എത്ര വീതമായിരിക്കും? ആംഗിൾ എ 50 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എ പി ബിയും ആംഗിൾ എ എ പി ക്യൂവും എ പി ക്യൂവും ആംഗിൾ എ ക്യു പിയും എ പി ക്യൂവും എ ക്യു പിയും എത്ര വീതമായിരിക്കും? 180 നിന്ന് 50 കുറച്ചതിൻ്റെ പകുതി വീതമായിരിക്കും. നമുക്കറിയാം 130/2 എത്ര? 65 വീതമായിരിക്കും. 65 65. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇതേ പ്രോപ്പർട്ടി ഇവിടെ ഉപയോഗിക്കാമല്ലോ. ബി പി ആൻഡ് ബി ആർ ആർ ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സർക്കിൾ. വൃത്തത്തിന്റെ ബാഹ്യബിന്ദുവായ ബിയിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകളാണ് ബി പിയും ബി ആറും. അതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും. ഐസോസെലസ് ട്രയാംഗിൾ ആയിരിക്കും. ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. ഇതും ഇതും ഈക്വൽ ആയിരിക്കും. അതും നമുക്ക് പറയാം. ആംഗിൾ ബി 80 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ബി പി ആറും ആംഗിൾ ബി ആർ പിയും എത്ര വീതം? 180 - 80 പകുതി വീതം, അതായത് എത്ര? 40 വീതമായിരിക്കും. സോറി, 180 - 80 100/2, ദറ്റ് ഈസ് 50 വീതം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 50 ഡിഗ്രി, ഇതും 50 ഡിഗ്രി. മനസ്സിലായല്ലോ. ഇനി നമ്മൾ മുൻപ് പഠിച്ചു നിർത്തിയ പ്രോപ്പർട്ടി ടാൻജന്റ് ആൻഡ്, എ സി ഒരു ടാൻജന്റ് അല്ലേ, എ ക്യു ഒരു ടാൻജന്റ് അല്ലേ, ടാൻജന്റ് ആൻഡ് എ കോഡ് ത്രൂ ദ പോയിന്റ് ഓഫ് ടാൻജൻസി. തൊടുവരയും സ്പർശബിന്ദുവിൽ കൂടിയുള്ള ഞാണും തമ്മിലുള്ള കോഡ്, ഇത് എന്തിനു തുല്യമായിരിക്കും എന്നാണ്. ഈ ഞാണല്ലേ പി ക്യു അല്ലേ, പി ക്യു എന്ന ഞാൺ പിയിലും ക്യൂവിലും തൊട്ട് എവിടെ അവസാനിക്കുന്നു? ആറിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇത് എത്ര? 65 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 65 ഡിഗ്രി. ഓക്കെ, ദെൻ ഇവിടെ ഇതാണ് ബി പി ഇസ് എ ടാൻജന്റ്. ശ്രദ്ധിച്ചു നോക്കുക, ബി പി എന്ന് പറയുന്ന ഒരു തൊടുവരയാണ്. ആ തൊടുവരയും ഈ പിയിൽ നിന്നുള്ള ഞാൺ പി ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 50 ഡിഗ്രി. എന്തിന് ഈക്വൽ? പി ആർ, പി ആർ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ എത്തി, എത്ര? 50 ഡിഗ്രി. സോ ആംഗിൾ പി ക്യു ആർ, ആംഗിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇതിന്റെ പേര് പി ആർ ക്യു എന്നായിരുന്നു, 65 ഡിഗ്രി. ഇനി ഇത് എത്ര ഡിഗ്രി? അത് എത്ര ഡിഗ്രി എന്നറിയാൻ 180 നിന്ന് മൈനസ് ചെയ്യണം അല്ലേ. ദെർഫോർ ആംഗിൾ ക്യു പി ആർ ഇസ് ഈക്വൽ ടു 180 - 50 + 65. എത്ര? 180 - 115 ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി എന്ന് കിട്ടും? 105 ഇസ് ഈക്വൽ ടു 75 ഡിഗ്രി. 105 ഇസ് ഈക്വൽ ടു 75 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. സോ ദിസ് ആംഗിൾ ഈസ് 75. അപ്പൊ മൂന്നും കൂടെ പ്ലസ് ചെയ്താൽ എത്ര? 180 കിട്ടില്ലേ. 75 - 65 - 50 5 - 10 അല്ലേ. 6 - 5 - 11 - 8 - 11 - 7 - 18. 180 ഡിഗ്രി. സോ ഈ ആൻസറും നമ്മൾ സോൾവ് ചെയ്തു. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ ആൻസർ ചെയ്യുക, നല്ല മാർക്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.